ദോഹയേക്കാൾ 500 റിയൽ ടിക്കറ്റിന് കുറവാണ് ദമാമിലെന്ന് പറഞ്ഞ് ദമാമിൽ നിന്ന് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത ഷെഫീഖിനെ ദമാം എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനുള്ള പോക്കാണിത്. വീക്കെൻഡ് ആയതിനാൽ ബോർഡറിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ദമാം എയർപോർട്ടിലെത്തി 500 റിയൽ ലാഭിക്കാനാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തത്. അവസാനം കണക്ക് കൂട്ടി നോക്കിയപ്പോൾ വണ്ടിയുടെ പെട്രോൾ പൈസയിലും കൂടുതൽ ഞങ്ങളുടെ ഫുഡ് എക്സ്പെൻസ് ആയിരുന്നു. എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ബഹ്റൈന്റെ ബോർഡ് കണ്ടപ്പോൾ കൂടെയുള്ള റഫീഖിനൊരാഗ്രഹം, ബഹ്റൈൻ കൂടെ ഒന്ന് കണ്ടുപോന്നാലോ, ഇവിടുന്ന് അരമണിക്കൂർ യാത്രയുള്ള ബഹ്റൈനിലേക്ക്, റൈഡ് ഉള്ളത് കൊണ്ട് വിസയും ഫ്രീ ആണ്, എന്നാൽ പിന്നെ പോകാമെന്ന് കരുതി നേരെ ബഹ്റൈനിലോട്ട്. സുഹൃത്തുക്കൾ ഒരുപാട് ഉണ്ടെങ്കിലും ഈ നട്ടപ്പാതിരിക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതി ഓൺലൈനിൽ നിന്ന് കണ്ട ഒരു ഇന്റർനാഷണൽ ഹോട്ടലിലാണ് റൂം എടുത്തത്. കുളിസീൻ കാണാൻ ഒരു ചെണ്ടിയുടെയും സഹായം ആവശ്യമില്ലെന്ന രീതിയിലായിരുന്നു ഹോട്ടൽ ബാത്റൂമിന്റെ ഡോർ. 1950 മുതലുള്ള അറബിക് ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന മനാമയിലെ ഹാജി കഫേയിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അറബിക് ഫുഡിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലെന്ന് മനസ്സിലാക്കിയ വെയിറ്റർ അവനിഷ്ടമുള്ള കുറെ ഫുഡ് കൊണ്ടുവന്നു. ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി മാത്രം ഞങ്ങൾ 3 പേരും കഴിച്ചു തീർത്ത്. ഡ്രാഗൺ മാളിലും മനാമയിലൊക്കെ കറങ്ങി ഉച്ചക്ക് നെഹ്ദിയിൽ നിന്ന് മട്ടന്റെ പിടിവലിയും കൂടെ നാട്ടുകാരനും ബഹ്റൈൻ പാർട്ണറും സുഹൃത്തുമായ ബിച്ചുവിനെയും കണ്ട് നേരെ തിരിച്ച് ദോഹയിലോട്ട്. ബഹ്റൈൻ പാലം തുടങ്ങിയത് മുതൽ വണ്ടിയിൽ പ്രത്യേകിച്ച് സോങ് വെക്കേണ്ട ആവശ്യം വന്നില്ല. രാവിലത്തെ അറബിക് ഫുഡും ഉച്ചക്കത്തെ നെഹ്ദിയുടെയും ക്ഷീണം കൊണ്ട് രണ്ടാളും നല്ല കൂർക്കം വലിച്ച് ഉറക്കം തുടങ്ങിയിരിക്കണം. ഡ്രൈവിംഗിൽ അത്യാവശ്യം ക്രേസ് ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് വൈകിട്ട് 7 മണിയാകുമ്പോഴേക്കും ദോഹയിലെത്തി.